ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകം എമ്പാടും ഇരുന്ന് പവർവിഷൻ ടി വിയിലൂടെ എംപവറിംഗ് എന്ന ഈ യൂത്ത് പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. തുടർന്നുള്ള ദൈവവചന ചിന്തകൾക്ക് ആധാരമായി ഒരു തിരുവെഴുത്ത് ഇവിടെ വായിക്കുകയാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകാൽ യൗവനക്കാരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിലും വലിയ പദ്ധതികൾ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നനയ്ക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഈ ദൈവിക പദ്ധതിയിലേക്ക്, ഈ പർപ്പസിലേക്ക് നമ്മൾ കടന്നു വരാതെ നമ്മെ പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പല ലിമിറ്റേഷൻസും നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന അനുഭവങ്ങൾ വരാറുണ്ട്. അതിൽ പല ഫാക്ടേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്, ഒരു കാരണമാണ് ഫിയർ, ഭയം എന്നുള്ളത്. മനഃശാസ്ത്രപരമായി പല പഠനങ്ങളും ഭയത്തെക്കുറിച്ച് പല ചികിത്സകളുമൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. ഭയമുണ്ട്, ഫോബിയയുണ്ട്, പല കാരണങ്ങൾ കൊണ്ടുള്ള ഉത്കണ്ഠ രോഗങ്ങളുണ്ട്. എന്നാൽ ഭയം എന്ന് പറയുന്ന കാര്യം സാധാരണമായി എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉള്ളതാണ്. ഭയപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം അബ്നോർമലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഭയം ഒരുവൻ്റെ ഉള്ളിൽ അകാരണമായി വല്ലാതെ കടന്നു വന്നാൽ ആ വ്യക്തിക്ക് സമർത്ഥമായി, കാര്യക്ഷമമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരനുഭവം ജീവിതത്തിൽ കടന്നു വരും. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ 1 ശൗമേലിൻ്റെ പുസ്തകം 28 അധ്യായം 20 വാക്യത്തിൽ ഷൗൽ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രാജാവ് ഭയപ്പെട്ടു പോയപ്പോൾ മനോബലമില്ലാത്തവനായി ഭക്ഷിക്കുകയോ പാനം ചെയ്യാനോ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ഭയം ആ മനുഷ്യനെ പിടിച്ച് ഉലച്ചു. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന പ്രോമിസാണ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഭയത്തെക്കുറിച്ചൊരു ബൈബിൾ വേഴ്സ് പറയാൻ പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് പറയുന്നത് യെശയ്യ 41:10 നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. ഭയം പലതരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. പ്രധാനമായും രണ്ട് രീതിയിലാണ് ഭയം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്ന്, ചില കാര്യങ്ങൾ കാണുന്നതിലൂടെ ഭയം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ചില അനർത്ഥങ്ങൾ, ചില വാർത്തകൾ കാണുന്നതിലൂടെ, ചില ചിത്രങ്ങൾ കാണുന്നതിലൂടെ, ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഇൻസിഡൻ്റ് കാണുന്നതിലൂടെ ഭയം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ തന്നെ ചില വാർത്തകൾ, ചില കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ ഭയം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും. 1 ശൗമേലിൻ്റെ പുസ്തകത്തിൽ തന്നെ 17 അധ്യായത്തിൽ ഫെലിസ്ത്യർ ഗോലിയാത്തിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് കടന്നു വന്നപ്പോൾ ഫെലിസ്ത്യനെ കണ്ട പാടെ അവർ ഭയപ്പെട്ടു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. അവരുടെ വെല്ലുവിളി കേട്ട ഉടനെ ഇസ്രായേൽ ഭയപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഭയം പലതരത്തിൽ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പല തരത്തിലുള്ള ഭയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനിത് പ്രസ്താവിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് വിശ്വസിക്കുക. ഒന്നാമതായി ദൈവത്തിൻ്റെ വചനം പരിചയപ്പെടുത്തുന്നു പല തരത്തിലുള്ള ഭയങ്ങളിൽ ഒന്ന് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസാണ്. പഴയ കാല ജീവിത അനുഭവങ്ങളിൽ വെച്ച് ഭയപ്പെടുത്തുന്ന പലതും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ വരുന്ന കാല അനുഭവങ്ങളിൽ അതേ സമാനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഭയം. പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാത്സാണ്. കാരണം അതിനകത്തെ ഇക്വേഷൻസ് വളരെയധികമാണ് മറ്റ് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ മാത്സ് സാറുമാരെ, മാത്സ് ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിന് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം ഇക്വേഷൻസിനെ ഭയന്നുകൊണ്ടാണ് ടീച്ചേഴ്സിനെ അവർ വെറുക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ പണ്ട് മാത്സിനെ വെറുത്ത ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ എഞ്ചിനീയറിംഗ് എടുക്കാതെ മെഡിസിന് പോയി, നല്ല നിലയിൽ ഡോക്ടറൊക്കെ ആയി. എന്നാൽ വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ തന്നെ പഠിപ്പിച്ച അധ്യാപകൻ, മാത്സിൻ്റെ മാഷ് മരിച്ചുപോയ വാർത്ത അറിഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മാത്സ് സാറിൻ്റെ വീട്ടിലേക്ക് ഈ മനുഷ്യൻ വിളിക്കുകയാണ്. ഹലോ, മാത്സ് സാറുണ്ടോ? ഭാര്യയാണ് ഫോൺ എടുത്തത്. ഓ ഇല്ലല്ലോ, മാത്സ് സാർ മരിച്ചുപോലെ, നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അടുത്ത ആഴ്ച ഇതേ മാത്സ് സാറിൻ്റെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ്, മാത്സ് സാറുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയല്ലോ, കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതല്ലേ,
നിരന്തരം ആഴ്ചകൾ തോറും മൈക്ക് സാറിൻ്റെ വീട്ടിലേക്ക് ഇത് വിളിക്കുമ്പം ഈ മനുഷ്യൻ്റെ ഭാര്യ ചോദിച്ചു, മനുഷ്യ നിങ്ങൾ എന്തിനാണ് എല്ലാ ആഴ്ചയും മൈക്ക് സാർ മരിച്ചു പോയോ, മൈക്ക് സാർ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, മൈക്ക് സാർ മരിച്ചത് കേൾക്കുമ്പോൾ ഒരു മനസുഖം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പണ്ട് കാലത്ത് എവിടെയൊക്കെയോ മുറിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിൻകാലത്ത് അതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നു. എന്നാൽ ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഭയപ്പെട്ട് മാറി നിൽക്കാനല്ല, അതിനെ ഫേസ് ചെയ്യാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഫിയർ എന്ന പദത്തിന് FEAR രണ്ട് നിർവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് എവരിത്തിങ് ആൻഡ് റൈസ്. മറ്റൊരു നിർവചനം കൊടുത്തിരിക്കുന്നത് ഫോർഗെറ്റ് എവരിത്തിങ് ആൻഡ് റൺ. നമുക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ ഒന്നുകിൽ ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്ത് കറേജ് ഏറ്റെടുത്ത് ധൈര്യം ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയും. എന്നാൽ മറ്റൊരു കൂട്ടർ അതിനെ ഫേസ് ചെയ്യാതെ ഓടി ഒളിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ദൈവം വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതിയിലേക്ക് നടന്നു കയറുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാണ്. ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭയമുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാനല്ല, അതിനെ ഫേസ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ, ദാവീദിനെക്കുറിച്ച് വായിക്കുമ്പോൾ, ദാവീദ് കാട്ടിൽ ആയിരുന്ന സമയത്ത് അഭിഷേകമൊക്കെ പ്രാപിച്ച് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ സിംഹവും കരടിയും ദാവീദിൻ്റെ നേരെ കടന്നു വന്നു. ആട്ടിൻകുട്ടിയെ കടിച്ചു കീറാൻ വന്നപ്പോൾ ഇതിനെ രണ്ടിനെയും ഫൈറ്റ് ചെയ്ത് ഫേസ് ചെയ്ത് ദാവീദ് തോൽപ്പിച്ചപ്പോൾ പിൻകാലത്ത് എന്തു പറ്റി? ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട്, ആ ഒരു ഫിയറിനെ തരണം ചെയ്ത ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പിൽക്കാലത്ത് ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷിക്കുന്ന തരത്തിൽ ദാവീദിന് ആ അനുഭവം ഒരു പ്രയോജനമായി തീർന്നു. എന്ന് പറയുന്നത് പോലെ പ്രിയമുള്ളവരെ, ഈ ഫിയർ എന്ന് പറയുന്നത് ഒരു ബാരിയറാണ്, അതൊരു മതിലാണ്. ദാവീദ് 18 സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ ഫിയർ എന്ന് പറയുന്ന ബാരിയറിനെ, ഈ വോളിനെ ചാടിക്കടക്കാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിൽ നിങ്ങളെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കൂരിരിൽ താടുവരയിലൂടെ കടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ലെന്ന് ദാവീദിന് പറയാൻ കാര്യം. ദാവീദിന് അറിയാം, ഭയപ്പെടുത്തുന്ന ഏത് സിറ്റുവേഷനിലൂടെ ഞാൻ പോയാലും എന്നെ കൈപിടിച്ച് ധൈര്യത്തോടെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ഒന്ന് പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആണ്, മറ്റൊന്ന് ഇമാജിനേഷൻസ് ആണ്, സങ്കല്പങ്ങളാണ്. ഒരു ദിവസം ഒരു കുട്ടി ഇരുന്ന് കരയുക, 9-ാം ക്ലാസ്സുകാരി, 14 വയസ്സുണ്ട്. സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ചായ കുടിക്കാതെ ഇരുന്ന് കരയപ്പോൾ അമ്മ ചോദിച്ചു, മോളെ നീ എന്തിനാ കരയുന്നേ? ഇവള് വാവിട്ട് കരയുക. അവള് പറയും, അമ്മയെ മരിച്ചുപോയി, അമ്മയെ മരിച്ചുപോയി. എടി ആരാടി മരിച്ചുപോയെ, ഞാനിവിടെ ഉണ്ടല്ലോ. അല്ല അമ്മയെ മരിച്ചുപോയി, പിന്നെ എനിക്കിനി ആരുമില്ല അമ്മയെ എന്ന് പറഞ്ഞ് ഇവളങ്ങ് നിലവിളിച്ച് കരയുക. അമ്മ ചോദിച്ചു, എടി നീ കാര്യം പറ, ആരാ മരിച്ചേ, എന്തുട്ടാ നീ കാണിക്കുന്നേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, അമ്മേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മക്കൾക്ക് ഇനി ആരുമില്ല. അമ്മ ചോദിച്ചു, നിൻ്റെ ഭർത്താവോ? 10-ാം ക്ലാസ്സിൽ എക്സാം പോലും എഴുതാത്ത നിനക്ക് ഭർത്താവോ? കാര്യം എന്താ ചോദിച്ചാൽ ഇവളിരുന്ന് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. 10 കഴിയും, +2 കഴിയും, BSc നേഴ്സിംഗിന് പോവും, ജോലി കിട്ടും, കല്യാണം കഴിക്കും, മക്കളുണ്ടാവും, ഭർത്താവ് മരിച്ചു പോയാൽ ആ സങ്കല്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചെടുത്ത് അവൾ ഭയപ്പെടുകയാണ്. ഇതുപോലെയാണ് പലരും ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നേരത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ പറയും, ഈ ഇൻ്റർവ്യൂ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങളുടെ നോളജ് വെച്ച് കിട്ടത്തില്ല. ഈ ഒരു ചിന്ത നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മളും പറയും, എനിക്ക് കിട്ടത്തില്ല, ഞാൻ ജയിക്കത്തില്ല, ഞാൻ മുന്നോട്ട് പോകത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യർ പറയുന്ന നിരാശപ്പെടുത്തുന്ന വാക്കുകളല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം നമ്മളെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. യോഹനാൻ്റെ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭയം നിങ്ങളെ ടോർച്ചർ ചെയ്യും, ടോർമെൻ്റ് ചെയ്യും, പണിഷ് ചെയ്യും. ഭയം അകത്ത് കടക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ അകത്ത് വരുമ്പോൾ ഈ ഇമാജിനേഷൻസിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. മൂന്നാമതായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഭയം മാനുഷിക ഭയമാണ്. സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം 29:25 ഇങ്ങനെയാണ് വായിക്കുന്നത്, മാനുഷിക ഭയം ഒരു കെണിയാണ്. ഫിയർ ഓഫ് മാൻ ഇസ് എ ട്രാപ്പ്, ഒരു സ്നേറാണ്. ഈ മാനുഷിക ഭയം നമ്മുടെ അകത്ത് കടന്നു വന്നാൽ നമ്മൾ ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പല യുവാക്കളും യുവതികൾക്കും വലിയ താല്പര്യമുണ്ട്. പക്ഷേ അവർ ഭയപ്പെടുന്നത് എന്താണെന്നറിയാമോ? നാട്ടുകാരെന്ത് വിചാരിക്കും, ചർച്ചിലുള്ള അച്ചായനും അച്ചായത്തിയൊക്കെ എന്ത് വിചാരിക്കും, പാർഷന്മാരെന്ത് വിചാരിക്കും, ഈ കമൻ്റ് എന്ത് വരും, നെഗറ്റീവ് പറയുന്നവർ കാണുമല്ലോ, വിമർശിക്കുന്നവർ കാണുമല്ലോ. ഞാനൊന്ന് പറയാം, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മുടെ ലൈഫിനകത്തൊരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ ഭയത്തിൻ്റെ പേരിൽ നെഗറ്റീവ് പറയുന്നവരെ ഭയപ്പെട്ട് പിന്മാറിയാൽ നഷ്ടം അവർക്കാർക്കുമല്ല, എനിക്കും നിങ്ങൾക്കുമാണെന്ന് തിരിച്ചറിയണം. ഇരമ്യാവെന്ന് പറയുന്ന ബാലനായ മനുഷ്യനെ ദൈവം ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വിളിക്കുമ്പോൾ ദൈവം ഇരമ്യാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇരമ്യാവേ
നീ എന്നെ ഞാൻ രാജാക്കന്മാർക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവ് പറഞ്ഞു, ദൈവമേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊരു ബാലൻ, ഞാൻ കൊച്ചു പയ്യനാ. യിരെമ്യാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, യിരെമ്യാവേ ബാലനെന്ന് നീ ഇനി പറയരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് വേണ്ടി വലിയ കാര്യം ചെയ്യുവാൻ ദൈവം നമ്മെ നിയോഗിച്ച ഈ തലമുറയിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന യുവതലമുറയോട് ഞാൻ പറയാം, നമ്മളെക്കുറിച്ച് വലിയ പദ്ധതികൾ ദൈവം നിശ്ചയിച്ചാക്കിയിരിക്കുമ്പോൾ ചെയ്തെടുക്കേണ്ട സകല ശുശ്രൂഷകളും ചെയ്തെടുക്കുവാൻ, നമ്മുടെ കൂടെ നിൽക്കുവാൻ, സഹായിക്കുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഭയത്തിൻ്റെ പേരിൽ, മടിയുടെ പേരിൽ, ലജ്ജയുടെ പേരിൽ മാറി നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നിങ്ങളെ കോൾ ചെയ്യുകയാണ്. മാനുഷിക ഭയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, പേര് ഏലിയാവുന്ന. നമ്മുടെ അതേ ക്യാരക്ടർ, നമ്മുടെ അതേ സ്വഭാവം, ഒറ്റയ്ക്ക് തീയിറക്കിയ വ്യക്തി, ഒറ്റയ്ക്ക് ആഹാവിൻ്റെ മുമ്പിൽ ചെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഞാൻ സേവിക്കുന്ന ദൈവം പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് പറഞ്ഞ ആ തൻ്റെടമുള്ള ഏലിയാവ് ഇസബേൽ എന്ന സ്ത്രീയുടെ ഒരു ദൂതനയച്ച സന്ദേശം കേട്ടു പേടിച്ചുപോയി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ കാലത്താണ് ഏലിയാവും ഇസബേലും ഒക്കെ ജീവിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഏലിയാവിൻ്റെ ഫോണിൽ ഒരു വാട്സപ്പ് സന്ദേശം, എന്താ നാളെ ഈ നേരത്ത് നിന്റെ തലയെടുക്കും. ഇത് കേട്ടിട്ട് ഏലിയാവ് പേടിച്ചുപോയി, മരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ മാനുഷിക ഭയം ഉള്ളിക്കടന്ന ഏലിയാവിനെ തൊട്ടുണർത്താൻ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്നപ്പോൾ അവൻ്റെ കാലുകൾക്ക് കരുത്ത് പറഞ്ഞ ശക്തിയോടെ ഏലിയാവ് ഓടുകയാണ്. ഏത് മരുഭൂമിയിൽ മരിച്ചാൽ മതിയെന്ന് പറഞ്ഞോ പേടിച്ചരണ്ടിരുന്നോ, ശുശ്രൂഷ കൊടുത്ത ദൈവം ഏലിയാവിനെ കൊണ്ട് ചെയ്തു തീർക്കേണ്ട സകല ശുശ്രൂഷകളും സകല മിനിസ്ട്രിയും ദൈവം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഏലിയാവ് ഈ ലോകത്തിൽ നിന്ന് പോയത്. എന്നാൽ ഇസബേല് ഏലിയാവിന് മുമ്പേ മരിച്ചു. വെല്ലുവിളി മുഴക്കിയ ഇസബേലാണ് മരിച്ചത്. എന്നാൽ ഈ സന്ദേശം പറയുമ്പോഴും ഏലിയാവ് മരിച്ചതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയില്ല, ഉടലോടെ സ്വർഗത്തിൽ എടുക്കപ്പെട്ടു. മാനുഷിക വാക്കുകൾ കേട്ട് ഭയപ്പെട്ട് ഭാരത്തോടെ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനുഷിക വാക്കുകൾക്കല്ല, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റൊരു ഭയം മരണഭയമാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിലും ഈ മരണഭയം കടന്നു വന്നു. എന്തെങ്കിലും ഒരു ചെറിയ രോഗം വരുമ്പോൾ, എന്തെങ്കിലും ഒരു മഴ, ഒരു ഗ്രോത്ത് കാണുമ്പോൾ പെട്ടെന്ന് ഭയപ്പെട്ടു, അയ്യോ ഈ രോഗം മൂലം ഞാൻ മരിച്ചു പോകും. ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ മണി വന്നാൽ പറയും, അയ്യോ കൊറോണയാണ്, ഞാൻ മരിച്ചു പോകും, ഞാൻ ഇല്ലാതായിത്തീരും. മരണഭയം, വാഹനത്തിൽ സഞ്ചരിക്കത്തില്ല, മരണഭയം, വണ്ടി ഇടിക്കുമോ എന്നുള്ള ഭയം, രാത്രി സഞ്ചരിക്കാൻ ഭയം, മരണഭയം, ആരെങ്കിലും ആക്രമിക്കുമോ എന്നുള്ള ഭയം. മരണഭയത്തിൽ കടന്നു വരുന്നവരെയൊക്കെ വിടുവിച്ച ഒരാളുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന യേശു മാത്രമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, മരണത്തിനധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ കടന്നിരുന്നവരെയൊക്കെയും വിടിവിച്ചു. യേശുവിൻ്റെ വാക്ക് കേട്ട് പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാർ മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ പടകിൽ യേശു ഉണ്ടായിരുന്നതുകൊണ്ട് കാറ്റിനും തിരമാലകൾക്കും ശിഷ്യന്മാരെ തൊടാൻ കഴിഞ്ഞില്ല. എത്ര മരണാസന്നമായ സാഹചര്യങ്ങളിലൂടെ നാം പോയാലും യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും, ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷകളും നിവർത്തിയാകേണ്ട വാക്തത്വങ്ങളും നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. മറ്റൊരു ഭയം ബൈബിളിൽ കാണുന്നത് ഭാവിയെ ഓർത്തുള്ള ഭയമാണ്. എൻ്റെ ഭാവി എന്തായിത്തീരും? പല ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഉള്ള ഒരു ഭയമാണ് ഭാവിയെ ഓർത്തുള്ള ഭയം. എനിക്കൊരു നല്ല ജോലി കിട്ടുമോ? എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുമോ? ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കുള്ള നിരൂപണങ്ങളല്ല. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ നടുവിൽ നിന്നപ്പോൾ അവരുടെ ഭാവി അസ്തമിച്ചു എന്നവർ ചിന്തിച്ചു. മുമ്പിൽ ആർത്തിരമ്പുന്ന ചെങ്കടൽ, ഇരുവശത്തും പർവ്വതങ്ങൾ നിരന്നു നിൽക്കുമ്പോൾ പുറകിൽ ദാ ഫറവോനും സൈന്യവും കടന്നു വരുന്നു. ഒന്നെങ്കിൽ ഫറവോനും സൈന്യവും കൊല്ലും, അല്ലെങ്കിൽ ചെങ്കടലിൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കും. ഭയപ്പെട്ടിരിക്കുമ്പോൾ ദൈവം പുറപ്പാട് പുസ്തകം 14 മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഭയപ്പെടേണ്ട, മുൻപോട്ട് പോകുക. ഇന്ന് എൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭാവിയോർത്ത് നിങ്ങൾ ആശങ്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നു, നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിച്ച്, സാധ്യതകൾ ഉപയോഗിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകുക, ഭാവിയെ അനുഗ്രഹപൂർണ്ണമാക്കുവാൻ ദൈവം ശക്തനാണ്. പലതരത്തിലുള്ള ഭയങ്ങളെ ബൈബിൾ കാണിക്കുമ്പോൾ ഇനിയും അനേക ഭയങ്ങളുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ ദൈവവചനത്തിൽ നമുക്ക് എങ്ങനെ പുറത്തു വരാൻ കഴിയുമെന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഭയത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പർപ്പസ് തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പർപ്പസ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ നമുക്കത് മനസ്സിലാകും.
ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയ ആദാമിനെയും ഹവ്വായെയും നമുക്ക് കാണാം. ഈ ഉദ്ദേശത്തിൽ നിന്ന് മാറിപ്പോയി പാപം ചെയ്തപ്പോൾ അവിടെ വായിക്കുന്നു, ദൈവം നടക്കുന്ന ഒച്ച കേട്ട് അവർക്ക് ഭയമുണ്ടായി. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് തെറ്റി മാറിക്കുന്ന യുവാവേ യുവതിയെ ഞാൻ പറയാം, ഭയം നിങ്ങളെ വേട്ടയാടും. പാപം തെറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാതിരിക്കുമ്പോൾ മനസമാധാനം കിട്ടുകയില്ല, സന്തോഷം ഉള്ളിൽ കിട്ടുകയില്ല, സംതൃപ്തി ഉള്ളിൽ കിട്ടുകയില്ല. എന്നാൽ ദൈവിക ഉദ്ദേശത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയത്തെ ദൈവം മാറ്റിത്തരും. ഒന്ന് പർപ്പസ് ആണെങ്കിൽ രണ്ട് പ്ലീസ് ഗോഡ് ആണ്, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യരെ എല്ലാം വെറുപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ മനുഷ്യരൊരു പക്ഷേ നമ്മളെ വിമർശിക്കുമായിരിക്കും, തള്ളിക്കുറയുമായിരിക്കും, പരിഹസിക്കുമായിരിക്കും. അപ്പോഴൊക്കെ നമുക്കൊരു ബോധ്യമുണ്ട്, മനുഷ്യർ എന്നെ തള്ളിക്കളഞ്ഞാലും എന്നെ വഴി നടത്തിയ ദൈവത്തെയാണ്, എന്നെ വിളിച്ച ദൈവത്തെയാണ് ഞാൻ പ്രസാദിപ്പിക്കുന്നത്. ഒന്ന് പർപ്പസ് തിരിച്ചറിയുക, രണ്ട് ദൈവത്തെ പ്ലീസ് ചെയ്യുക, മൂന്ന് പ്രെയർ ലൈഫാണ്, പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തി ഭയപ്പെട്ട് നിൽക്കത്തില്ല. കാരണം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34:4 ഇങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. അപ്പോൾ ദൈവത്തോട് നിലവിളിച്ചാൽ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തെ കാണിക്കുകയാണ്. മറ്റൊരു സങ്കീർത്തന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിങ്കൽ ആശ്രയിക്കും. പ്രിയമുള്ളവരെ, ഭയം വരുമ്പോൾ മുട്ടുമടക്കി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മെ കാണിക്കും. മൂന്നാമത്തത് പ്രെയർ ആണെങ്കിൽ നാലാമത്തത് പ്രോമിസ് ഓഫ് ഗോഡ് ആണ്. ദൈവത്തിൻ്റെ വാക്തത്വം തിരിച്ചറിഞ്ഞാൽ ഭയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് കഴിയും. എന്താണ് ദൈവത്തിൻ്റെ വാക്തത്വം? യെശയ്യാവ് 49:10 പറയുന്നതാണ് ഏറ്റവും വലിയ വാക്തത്വം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോമിസ്. എവിടെയൊക്കെ ദൈവം കൂടെ കാണും? മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ പോയാലും, തീച്ചൂളയിലൂടെ കടന്നു പോയാലും, വെള്ളത്തിലൂടെ നടന്നു പോയാലും, പത്മോസിൻ്റെ ഏകാന്തതയിലൂടെ കടന്നു പോയാലും അവിടെയും കൂടെ നിൽക്കുന്ന ദൈവമുണ്ട്. ഒരുപക്ഷേ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും ലൈഫിനകത്ത്, ചേർത്ത് നിർത്താമെന്നും സഹായിക്കാമെന്നും പറഞ്ഞവർ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോഴൊക്കെ നമ്മെ ആശ്വസിപ്പിച്ചതോ ഒറ്റ വാക്കാ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പറയുന്നത് വേറെ ആരുമല്ല, കൂടെ കൂട്ടിയ ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുത്ത കർത്താവ് തന്നെയാണ് പറയുന്നത്. ഉള്ളിലെ ഫീലിങ്സ് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണ്. ഏതൊരു സാഹചര്യത്തിലും നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമുണ്ട്. മറ്റൊരു വിലയേറിയ വാക്തത്വം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആളുമാറിയവനായി തീരും. ജഡത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ദൈവം നമുക്ക് ശക്തി തരും. ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, ഒരു ബാല്യക്കാരിത്തിനു മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ മനുഷ്യനായിരുന്നു പത്രോസ്. എന്നാൽ ദാ ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്ന കേട്ടോ, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമോ ഇല്ല എന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ, പത്രോസേ താങ്കൾക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം? ആരാണ് താങ്കളുടെ മെൻറ്റർ? ആരുടെ മോട്ടിവേഷൻ സ്പീച്ചാണ് താങ്കൾ കേട്ടത്? ആരുടെ ചാനലാണ് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ചോദിച്ചാൽ പത്രോസ് പറയും, ഇതൊന്നുമല്ല, മനുഷ്യനൊന്നുമല്ല ബലം തന്നത്, ഉയരത്തിൽ ശക്തി പ്രാപിച്ചതാണ് ഈ ധൈര്യം. അപ്പോൾ സ്വലപ്രവർത്തികളെ പുസ്തകം വായിക്കുമ്പോൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ട് അവിടെയുള്ളവരെല്ലാം ആശ്ചര്യപ്പെട്ടെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഒരു നുകമായി, ഒരു ബാരിയറായി, ഒരു യോക്കായി ഭയം നമ്മുടെ ചുമലിൽ നിൽക്കുമ്പോൾ തിരുവചനം പറയുന്നു, അനോയൻറ്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്ക്, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകം അത് നുഖത്തെ തകർക്കുന്നതാണ്. മുൻപോട്ട് വിടാതെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന പല പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾ മുൻപോട്ട് പോകുക. നമ്മുടെ ദാവീദ് പറയുന്നത് പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ദൈവത്തെ പ്ലീസ് ചെയ്യിക്കുക, ദൈവത്തിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കുക, ദൈവത്തോട് പ്രേ ചെയ്യുക, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പർപ്പസിൽ ജീവിക്കുക. യേശുവിനെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് കണ്ണീര് വാർത്തതായിട്ട് വായിക്കുന്നുണ്ട്, കർത്താവ് വിശന്നതായിട്ട് വായിക്കുന്നുണ്ട്, പ്രാണവേദനയിലായത് വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് ഭയപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ വായിച്ചിട്ടില്ല. എന്താ കാര്യം? കർത്താവ് ദൈവിക പർപ്പസിൽ നിന്ന വ്യക്തിയായിരുന്നു.
കർത്താവ് മനുഷ്യനെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയല്ല ദൈവത്തെ പ്ലീസ് ചെയ്യിക്കാൻ നിന്ന വ്യക്തിയായിരുന്നു. കർത്താവിൻ്റെ ലൈഫിനകത്ത് പ്രാർത്ഥന അഭിവാജ്യ ഘടകമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിലും ഇരുട്ടുള്ളപ്പോഴും പ്രാർത്ഥന ജീവിതത്തിന് യേശു പ്രയോറിറ്റി കൊടുത്തിരുന്നു. മാത്രമല്ല ദൈവിക പ്രോമിസിനെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും കല്ലറയെ ഭേദിച്ച് സ്വർഗാരോഹണം ചെയ്യുമെന്നും ആമേൻ അവിടുന്ന് മടങ്ങി വരുമെന്നുള്ള വാക്തത്വം യേശുവിന് നന്നായിട്ടറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ദൈവം ഒരു ചോയ്സ് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഭയപ്പെടാം, അല്ലെങ്കിൽ വിശ്വസിക്കാം. ഫെയ്ത്ത് ഓർ ഫിയർ, വിശ്വസിക്കാം അല്ലെങ്കിൽ പേടിച്ച് പിൻപോട്ട് മാറാം. ഫെയ്ത്ത് ആക്ടിവേറ്റ്സ് യുവർ ഗോഡ് ആൻഡ് ഫിയർ ആക്ടിവേറ്റ്സ് യുവർ എനിമി. ആരുടെ വാക്ക് നിങ്ങൾ വിശ്വസിക്കും? നിങ്ങളെ വിമർശിക്കുന്നവരുടെ, നിരുത്സാഹപ്പെടുത്തുന്ന, പുറകോട്ട് വലുത്തുന്ന വാക്കുകളാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതോ 365 പ്രാവശ്യവും ഓരോ ദിവസവും 365 പ്രാവശ്യവും ഓരോ വർഷവും നിങ്ങളുടെ കാതുകളിൽ ഓതുന്ന ദൈവശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട, 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 ഞാൻ നിന്റെ കൂടെയുണ്ട്? ഏത് വാക്ക് നാം വിശ്വസിക്കും? വിശ്വസിക്കുക, ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കുക. ഭയത്തെ പുറത്താക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവിക ഉദ്ദേശത്തിനനുസരിച്ച് നാം നീങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള പലരും നിഷേധാത്മകമായ വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ നമ്മെ സമീപിച്ചേക്കാം. ഇസ്രായേൽ ജനം കനാൻ ദേശം ഒറ്റ നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഓരോ ഗോത്രത്തിൽ നിന്നും ആൾക്കാരെ അയച്ചതിന് മടങ്ങി വന്നപ്പോൾ എല്ലാവരും വന്നു പറഞ്ഞു, നമുക്ക് ഈ ദേശം അവകാശമാക്കാൻ പറ്റത്തില്ല. അവിടെയുള്ളവർ അതികായകന്മാരാണ്, അവിടെയുള്ളവർ അനാക്യ പുത്രന്മാരെവിടെയുണ്ട്, നമുക്ക് ആ ദേശം അവകാശമാക്കാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരു സ്വഭാവമുള്ള, ഡിഫറൻറ്റ് സ്പിരിറ്റുള്ള, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള, ദൈവത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള കാലേബ് പറഞ്ഞു, നമുക്ക് അത് അവകാശമാക്കാൻ പറ്റും. കാലേബിനെ പോലെ ദൈവിക ദർശനത്തിനനുസരിച്ച് ഭയമില്ലാതെ മുൻപോട്ട് പോകുന്ന ചെറുപ്പക്കാരെയാണ് ഈ തലമുറയിൽ ദൈവം നോക്കുന്നത്. അങ്ങനെയാണേ പ്രിയമുള്ളവരെ, ഒന്നെങ്കിൽ നമുക്ക് ഭയപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഏത് നമ്മൾ ചൂസ് ചെയ്യുമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഫോക്കസ് നിങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ യേശുവിലാണെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയും. കടലിൻ്റെ നടുവേ മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെ മാത്രം ശ്രദ്ധിച്ച പത്രോസിനൊരു ധൈര്യം കിട്ടി, എനിക്ക് ഈ പടങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി കടലിൻ്റെ മുകളിൽ നടക്കാൻ കഴിയും. എന്നാൽ അവൻ്റെ ഫോക്കസ് മുഴുവൻ യേശുവിൽ നിന്നു മാറി തിരമാലകളിലേക്കും കാറ്റിലേക്കുമായപ്പോൾ പത്രോസ് ഭയപ്പെട്ടു, നിരാശപ്പെട്ട് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഒന്നെങ്കിൽ ഫോക്കസ് പ്രതിസന്ധിയിലേക്ക്, പ്രോബ്ലംസിലേക്കും ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ യേശുവിങ്കിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാം. യേശുവിങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചവരാരും ഇന്നേ വരെ പരാജയപ്പെട്ട ചരിത്രം തിരുവചനത്തിനകത്ത് കാണുന്നില്ല. സകല ഭയങ്ങളിൽ നിന്ന് പുറത്താക്കി ദൈവിക ഉദ്ദേശത്തിലെ പൂർത്തീകരണത്തിൽ വരുത്തുവാൻ സർവശക്തനായ ദൈവം ശക്തനാണ്. ഒരു പ്രതിസന്ധിയും നമ്മെ ലിമിറ്റ് ചെയ്യുവാൻ നാം അനുവദിക്കരുത്. ഒരു നിരാശപ്പെടുത്തുന്ന വാക്കുകളും ലിമിറ്റ് ചെയ്യുവാൻ നാം മറ്റുള്ളവരെ അനുവദിക്കരുത്. തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയണം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഭയം ഭയങ്കരനാണ്, എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം ഭയത്തേക്കാൾ ഭയങ്കരമാണെന്ന് തിരിച്ചറിയുക. ഭീതിപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വിശ്വസിതയോടെ ഏറ്റുപറയണം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. അനുഗ്രഹീ